എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വായിക്കുന്നത് അഷ്റഫ് പി നെടിയനാടിന്റെ ഒരു കഥയാണ്, പൂച്ച. പൂച്ച വീട്ടിനുള്ളിൽ കയറി കുട്ടികൾക്കായി പൊരിച്ചു വെച്ച മീൻ കട്ടു തിന്നത്രേ. അരിശം കൊണ്ട് തുള്ളിച്ചാടി നടക്കുകയാണ് ഭാര്യ. അവൾക്ക് അന്നും ഇന്നും പൂച്ചയെ ഇഷ്ടമല്ല. അവരുടെ സംഗമവേളകളിൽ അവരുണ്ടാക്കുന്ന ശബ്ദങ്ങൾ അവൾക്ക് കേൾക്കാനേ ഇഷ്ടമല്ല. ഇതൊക്കെ ഇങ്ങനെ ശബ്ദ കോലാഹലം ഉണ്ടാക്കണോ എന്നതാണ് അവളുടെ ചോദ്യം. പൂച്ച കയറി അടുക്കളയിൽ എത്തിയിരിക്കുന്നു. ഇനി കിടപ്പറയിലാകും, ഭാര്യ കലി തുള്ളി പറഞ്ഞു. അതിനെ ഞാനൊന്ന് പിടിച്ചു തരാം, നിങ്ങളൊന്ന് നാട് കടത്താമോ മനുഷ്യ? അതിന് ഞാനൊന്നും പറഞ്ഞില്ല. കൊടും പാവമാണ്, അവറ്റകൾക്ക് അവകാശപ്പെട്ടതല്ലേ ഈ വീട്. തറവാട് പൊളിച്ചപ്പോൾ അനാഥരായ പൂച്ചകൾ മുത്തശ്ശിയുടെ കൂടെ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറി. ഒരു പറമ്പ് ഇപ്പുറത്തേക്ക് തന്നെ വരാൻ അവറ്റകൾക്ക് എന്തറപ്പായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എന്നും തറവാട് നിന്ന പറമ്പിലൂടെ ചുറ്റി നടക്കുന്നത് കാണാം. മുത്തശ്ശി കിടപ്പിലായതോടെ അവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആളില്ലാതായി. പിന്നെ കട്ട തിന്നുകയല്ലാതെ എന്തു ചെയ്യാൻ? പൂച്ചകൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കാൻ നിരവധി തവണ ഞാൻ പറഞ്ഞതാ, അതൊന്നും അവള് കേട്ടില്ല. വിശപ്പ് മനുഷ്യരെ വരെ കള്ളനാക്കുന്നു. അരപ്പിടി അരി കട്ടവനെ മർദ്ദിച്ചു കൊന്ന നാട്ടുകാരാ നമ്മള്. പിന്നെ പൂച്ചയെ എന്താ കൊല്ലുന്നതിന് എന്ന ചോദ്യമാണ് അവള്. നമ്മൾ നാട് കടത്തുന്നതല്ലേ ഉള്ളൂ, കൊല്ലുന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ഊണ് കഴിച്ച് ഒന്ന് മയങ്ങി ഉണർന്നപ്പോൾ അവളും ഒരു ചാക്ക് നന്നായി വരിഞ്ഞു കെട്ടി എന്റെ ആക്ടിവ സ്കൂട്ടറിന് മുമ്പിൽ കയറ്റി വെച്ചിരിക്കുന്നു. കാടനെയും കുറുങ്ങിയെയും പിടിച്ച് ചാക്കിലാക്കിയതാണ്. എവിടെയെങ്കിലും കളഞ്ഞേക്ക്, ഞാൻ വണ്ടി എടുത്ത് സാവധാനത്തിൽ വിട്ടു. ചാക്കിൽ നിന്നും കരച്ചിലൊന്നും കേൾക്കുന്നില്ല. ഇത് കനക്കമുണ്ട്. നഗരത്തിന്റെ അടുത്ത് ഒരു പുഴയുണ്ട്. പുഴ കുറുകെ പാലം കടന്നാൽ നഗരം. അവിടെ ഒഴിഞ്ഞ ഒരു കാടുണ്ട്. ആ കാടിനടുത്ത് വണ്ടി സൈഡാക്കി ഞാൻ സാവധാനത്തിൽ ചാക്ക് തുറക്കാൻ നോക്കവേ നിരവധി ചാക്കുകളിൽ എന്റെ ശ്രദ്ധ ഉടക്കി. അതിലൊരു ചാക്ക് കെട്ടഴിച്ചപ്പോൾ ഒരു പൂച്ച പുറത്തേക്ക് ചാടി ഓടി. ഓരോ ചാക്കിൽ നിന്നും ഒന്നും രണ്ടും പൂച്ചകൾ പുറത്തേക്ക് ചാടി. ഒടുവിൽ ഞാൻ കൊണ്ടുവന്ന ചാക്ക് കെട്ട് കയറ് കെട്ടൊഴിവാക്കിയപ്പോൾ എനിക്ക് കണ്ണുകൾ വിശ്വസിക്കാനായില്ല. പൂച്ചകൾക്ക് പകരം മുത്തശ്ശിയുണ്ട് ചാക്കിൽ കുനിഞ്ഞു കൂടിയിരിക്കുന്നു. മുത്തശ്ശി എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ എങ്ങനെന്ന് അറിഞ്ഞില്ല. ഞാൻ വിവിധ ചാക്കുകളിൽ നിന്നും തുറന്നുവിട്ട പൂച്ചകൾ ഉൾപ്പെടെ ഒരുപാട് പൂച്ചകൾ മ്യാവോ എന്ന് കരഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് ചുറ്റും ഓടിയാണ്. ആ ശോഷിച്ച വിരലുകൾ ഓരോ പൂച്ചകളുടെയും രോമങ്ങളിൽ തഴുകുന്നതും അവറ്റകൾ കാണിക്കുന്ന സ്നേഹപ്രകടനവും കണ്ട് ഞാനങ്ങനെ നിന്നു ഒരു പ്രതിമ പോലെ. നന്ദി.